നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് കുർത്തികളുടെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് എത്ര രൂപ മുടക്കിയിട്ടുണ്ടോ അതിനനുസരിച്ച് ഗുണം നിലവാരമുള്ള കുറച്ച് കുട്ടികളായിട്ട് തന്നെയാണ് കേട്ടോ. അതായത് 5 സ്റ്റാർ റേറ്റിംഗും 4 സ്റ്റാർ 5 സ്റ്റാർ റേറ്റിംഗും അതേപോലെ തന്നെ 500+ റിവ്യൂ വന്നിട്ടുള്ള നല്ല കുർത്തികൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്കതിനും റേറ്റ് 300-400 ആ ഒരു റേഞ്ചിൽ വരുന്ന കുർത്തികളാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് സംസാരിക്കേണ്ട, വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകച്ചാൽ ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റോയൽ ബ്ലൂ കളറുള്ള ഈ ഒരു കുർത്തയാണ് കേട്ടോ. നല്ല ഗോൾഡൻ പ്രിന്റുകളാണ് ഈ കുർത്തയുടെ മുകളിൽ വന്നിട്ടുള്ളത്. ഇത് തന്നെ കേട്ടോ, നമ്മളുടെ ഈ കാണുന്ന ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന്റെ താഴെ വരെ വന്നിട്ടുള്ളത്, കൈയിന്റെ മുകളിലേക്കും വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്കിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ബാക്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഒറ്റ ക്ലോത്ത് ആണ്, ലൈനിങ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് റയോണാണ്. അപ്പൊ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇങ്ങനെ കുത്തി നിൽക്കണ എടുത്തു നിൽക്കണ രീതിയിലുള്ള എന്താണ് ഗോൾഡൻ പ്രിന്റുകളല്ല കേട്ടോ. നമ്മളുടെ പെയിന്റ് പോലത്തെ ഒരു പ്രിന്റ് ഇല്ലേ, അപ്പൊ ആ പ്രിന്റാണ് ഇതിന്റെ മുകളിൽ വന്നിരിക്കുന്നത്. കഴുത്തിലെ കുഞ്ഞൊരു കോളറും അതുപോലെ ഒരു കുഞ്ഞൊരു ബട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കൈയിന്റെ ഭാഗത്തേക്ക് അതേപോലെ തന്നെ ഒരു ബട്ടൺ സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ കൂടി നല്ലൊരു ഡ്രസ്സുണ്ട്, നമുക്കൊരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുർത്തിയാണ്. സ്ട്രെയിറ്റ് കുർത്തിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് നല്ല എന്താ പറയുക, റയോൺ മെറ്റീരിയലൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. പൊതുവെ നമുക്ക് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റും, അതായത് ചൂടുള്ള സമയത്തും പിന്നെ മഴയുള്ള സമയത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കഴുകി കഴിഞ്ഞാലും ഉണങ്ങാനും സുഖമാണ്. അപ്പം അങ്ങനത്തെ കാര്യം കൊണ്ടൊക്കെ എനിക്ക് ഈ മെറ്റീരിയൽ ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 369 രൂപയാണ് കേട്ടോ. 369 രൂപയ്ക്ക് ഈ ഒരു കുർത്ത നല്ല ഓക്കെ ആയിട്ടുള്ള ഒരു കുർത്ത തന്നെയാണ്. അത്യാവശ്യത്തിന് ഇതിന് റേറ്റിംഗ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ലിങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നല്ല രീതിയിൽ റിവ്യൂ അതേപോലെ തന്നെ 4 സ്റ്റാർ റേറ്റിംഗ് വന്നിട്ടുള്ള ഒരു കുർത്തയാണ്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL ആണ് കേട്ടോ. അപ്പം ഇതെനിക്ക് കറക്റ്റ് ഫിക്സ് പാകമുള്ള സൈസാണ്. അപ്പം നിങ്ങൾ എന്താണ് എന്റെ സൈസ് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള സൈസല്ല ഉപയോഗിക്കാറ്, ഇത്തിരി ലൂസ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ XL എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കറക്റ്റ് സൈസ് എടുക്കണ വെച്ചാൽ ആ സൈസ് കൊടുത്തിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്ത. ഞാൻ കാണിക്കുന്ന കുർത്തകളിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ട് വെച്ചെങ്കിൽ അതും കമന്റ് ചെയ്യണം, കാരണം ചിലപ്പം ഇത്ര അധികം റിവ്യൂ ഒക്കെ വന്നിട്ടുള്ളതായതുകൊണ്ട് ആരുടെങ്കിലും കയ്യിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വ്ളോഗ് എന്താണ് ഹോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് യെല്ലോ. അപ്പൊ ഇപ്രാവശ്യം ഒരു യെല്ലോ നമ്മളെ ഹോളിൽ വന്നിട്ടുണ്ട്, ഹോൾ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇതിതാ ഒരു ഗോൾഡൻ പ്രിന്റുകൾ വന്നിട്ടുള്ള, ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ള ഒരു കുർത്തയാണ് കേട്ടോ. നല്ല ഒരു ഫ്ലെയേഡ് ആയിട്ടുള്ള കുർത്തയാണ്, നമ്മുടെ അംബ്രല്ല കട്ടിങ് എന്ന് പറയില്ല, അപ്പൊ ആ ഒരു മോഡൽ കുർത്തയാണ്. അത്യാവശ്യത്തിന് ഫ്ലെയേഡ് ആണ് കേട്ടോ. ഇത് പോളി ക്രേപ്പ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഈ ഒരു യെല്ലോ കളർ, ഇത് നല്ല ഉദിച്ചു നിൽക്കണ യെല്ലോ അല്ല, കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു മിക്സഡ് യെല്ലോ ആണ് കേട്ടോ. നല്ല എന്താ പറയാ ശരിക്കുള്ള ഒരു മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ കാണിച്ചാൽ അത് തന്നെയാണ് കറക്റ്റ് കളർ. അതിന്റെ മുകളിലെ ഗോൾഡൻ പ്രിന്റുകൾ, ഈ ഫോയിൽ പ്രിന്റുകൾ കഴുത്തിന്റെ ഭാഗത്തേക്ക് മാത്രമാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത്, അതേപോലെ കയ്യിലും കേട്ടോ. ബാക്കി താഴെ ഭാഗത്തേക്കൊക്കെ ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഈ തുണി ഇങ്ങനെ കിടക്കുകയാണ്. ലൈനിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്, 3/4 സ്ലീവ്സ് ആണ്. കൈയിന്റെ ഭാഗത്ത് ഇതേ പകുതി വരെയാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത്, ബാക്കി ഭാഗത്തേക്ക് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കുർത്ത ഇത് ഹാഫ് ലെങ്ത് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 447 രൂപയാണ് കേട്ടോ. അപ്പൊ എനിക്കത് കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ട് തോന്നി, കാരണം നമുക്കിത് വേണമെന്ന് വെച്ചാൽ ഒരു കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പാർട്ടികളോ കല്യാണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഇതിന് മുകളിലുള്ള ഈ വർക്കും കാര്യങ്ങളൊക്കെ അതിനും കൂടി പറ്റിയതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത ഏകദേശം ഇതിന്റെയൊക്കെ ഒരു മോഡൽ കുർത്തയായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. തുണി അതെ പൊളി ക്രേപ്പ് നല്ല തുണിയാണ്, ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കില്ല, ചെന്ന എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ക്രേപ്പ് പൊതുവെ ഇഷ്ടമില്ല, പക്ഷെ ഈ ഒരു പാറ്റേണിലൊക്കെ എന്താ പറയാ വരുന്ന കുർത്തകൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മള് സാധാരണ
എന്താ പറയാ സ്ട്രൈറ്റ് കുർത്തയില്ലേ, അതിനും കാട്ടി കൂടുതൽ എനിക്ക് ഇതേപോലെ ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തകളാണ് ഇഷ്ടമല്ലേ. ഒത്തിരി വയറൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തകളാണ്, ചില വയർ അറിയാണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് ക്രേപ്പ് ആയാലും ഈ കുർത്ത എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ 447 കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യത്തിന് ഇറക്കവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് ഇത്തിരി ഒരു ലൂസാണ് കേട്ടോ, ഒരു പൊടി മാത്രമേ ഉള്ളൂ ലൂസ്. എനിക്കത് ഓക്കെയാണ് അങ്ങനെ കിടക്കണേ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് കൊടുത്തിട്ട് തന്നെ മേടിക്കുക. ഇതും ഞാൻ XL കൊടുത്തിട്ടാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അടുത്തതും ഒരു ബ്ലൂ കുർത്തയാണ്, നല്ലൊരു ടർക്കിഷ് ബ്ലൂ വന്നിട്ടുള്ള കുർത്ത. ഇത് ഞാൻ കുറെ പേര് കണ്ടിട്ടുണ്ട്, യൂട്യൂബേഴ്സ് ഇതിന്റെ റിവ്യൂ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോ തന്നെ, അതാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇതും അതെ പോളി ക്രേപ്പ് മെറ്റീരിയൽ വന്നിട്ടുള്ള കുർത്തയാണ്. കഴുത്തിന്റെ ഒരു ഭാഗത്തേക്ക് നെക്കിന്റെ ഭാഗത്തേക്ക് മാത്രം ഫ്ലോറൽ പ്രിന്റുകളാണ് അതിന്റെ മുകളിൽ വന്നിട്ടുള്ളത്. അതുപോലെ കൈയിന്റെ ഭാഗത്തേക്കും ഫ്ലോറൽ പ്രിന്റാണ് വന്നിട്ടുള്ളത്. ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നമ്മളെ വയറിന്റെ ഭാഗത്തേക്ക്, അതായത് കഴുത്തിന്റെ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു എന്താ പറയാ കട്ടിങ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഭംഗിയായിട്ട് തോന്നി. അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ഒരു കുർത്തിയാണ്, എ ലൈൻ കുർത്തിയാണ്. പിന്നെ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഒരു എന്താണ് കുടുക്ക് പോലൊരു സംഭവം വന്നിട്ടുണ്ട്. കൈയിന്റെ ഭാഗത്തേക്ക് നെഴലടിക്കുന്ന ടൈപ്പ് കൈയാണ് കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, ഒരുപാട് വൃത്തിയുടെ അത് ബ്ലൂ ആയതുകൊണ്ട് തന്നെ. ഇപ്പൊ ഈ ഒരു കുർത്തയൊക്കെ കണ്ടില്ല, അപ്പൊ ഈ ഒരു മോഡല് സംഭവമാണ് കൈ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് നല്ല എന്താണ് നെഴലടിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ ഇതുപോലൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പൊ ആ ഒരു രീതിക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നീളം വന്നിട്ടുണ്ട്, നല്ല ഫ്ലെയർഡ് ആയിട്ട് തന്നെ കിടക്കണേ. അപ്പൊ ഈ കുർത്തയുടെ റേറ്റ് വന്നിട്ടുള്ളത് 449 അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു റേറ്റിംഗ് തന്നെയാണ്. നല്ല കുർത്തയാണ് ഞാൻ പറഞ്ഞില്ല, നല്ല ഫ്ലെയർഡ് ആയിട്ട് വയറും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർക്ക്, അതുപോലെ അനർക്കലി കുർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ടൈപ്പ് ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ കുർത്ത പറ്റൂ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കുർത്തയാണ്. അപ്പൊ ആ റേറ്റ് എനിക്ക് കുഴപ്പമില്ല തോന്നി. 500 മുകളിലേക്കാണെന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. പിന്നെ എന്തായാലും സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് വെച്ചാല് എന്തായാലും ഓഫർ ഉണ്ടായിരിക്കും. അപ്പം ഇപ്പോഴത്തെ റേറ്റ്, ഞാൻ മേടിച്ച സമയത്തെ റേറ്റ് അല്ല കേട്ടോ ഞാൻ പറയണേ, ഇപ്പോഴത്തെ റേറ്റ് ആണ് ഇതിന് 449 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL തന്നെയാണ്. എല്ലാം ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും സൈസ് XL തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഹോളിയിലെ എല്ലാ കളറുകളും മാറി വന്നിട്ടുണ്ട്. അപ്പൊ മഞ്ഞ കഴിഞ്ഞു, നീല കഴിഞ്ഞു, അപ്പൊ നമുക്ക് ഇനി ഇത് പച്ച കാണാം. പച്ച എന്ന് പറയുമ്പോൾ ഇതൊരു എന്ത് വെച്ചാണ്, ഒലീവ് ഗ്രീൻ ഇല്ലേ, ആ പച്ചയായിട്ടാണ് എനിക്ക് തോന്നണേ. കൈ കിട്ടിയപ്പോ എനിക്ക് അങ്ങനെ തോന്നണേ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. ശരിക്കും എന്റെ കയ്യിലിരിക്കുന്നത് ഒലീവ് ഗ്രീൻ കളറുള്ള എന്താ പറയാ കുർത്തയാണ്. ഒരു അനാർക്കലി ടൈപ്പ് കുർത്തയില്ലേ, ആ ഒരു മോഡൽ കുർത്ത വന്നിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പോളി ക്രേപ്പ് തന്നെയാണ്. കുഞ്ഞു കൈയാണ് കേട്ടോ, അതായത് നമ്മളെ എന്താണ് 3/4 സ്ലീവ്സ് അല്ല, ഇത്ര വരെയാണ് കൈ വന്നിട്ടുള്ളൂ. പിന്നെ കഴുത്തും ഒക്കെ നമുക്ക് സാധാരണ ഒരു ബോട്ട് നെക്ക് മോഡല്, ബോട്ട് അല്ല റൗണ്ട് നെക്ക് കഴുത്താ വന്നിട്ടുള്ളത്. ഈ പ്രിന്റുകള് നമ്മള് ഗോൾഡൻ ഫോയിൽ പ്രിന്റുകളാണ് അതിന്റെ മുകളിൽ വന്നിരിക്കുന്നത്. കഴുത്തിന്റെ ഒരു ഭാഗത്ത്, നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ കൈയിന്റെ ഭാഗത്തേക്കും അതേപോലെ കുർത്തയുടെ താഴം ഭാഗത്തേക്കുമാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത്. നല്ല ഒഴുകി കിടക്കുന്ന രീതിയിലുള്ള ഒരു കുർത്തയാണ്. ലൈനിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നേലടിക്കാത്ത ഒരു ടൈപ്പ് മോഡല് തുണിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത്യാവശ്യം നല്ലൊരു കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തുണിയായിട്ട് എനിക്ക് തോന്നിട്ടോ. ക്രേപ്പ് തന്നെയാണ്, എന്നാലും നമ്മൾ നേരത്തെ കാണിച്ചേക്കാട്ടി ഇത്തിരി കൂടെ കട്ടി തോന്നി എനിക്ക്. അത്യാവശ്യത്തിന് ഇതിന് നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 4-star റേറ്റിംഗ് തന്നെയാണ്, 2000+ റിവ്യൂസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഈ പ്രിന്റ്, ഈ ഗോൾഡൻ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞിയെ പാർട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ അതിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അനാർക്കലി ടൈപ്പ് മോഡൽ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും മണമുള്ള ആൾക്കാർക്കൊക്കെ വയറുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ വൃത്തികേടില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും കൂടുതൽ ആ ഒരു ടൈപ്പാണ് നോക്കാറ്. എന്താ വെച്ചാൽ ഇത്തിരി വയറുണ്ട്, അപ്പം വയറ് കുറക്കണേക്കാൾ നല്ലത് നമ്മുടെ ഡ്രസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മടിയാണേ. അപ്പം അതുകൊണ്ട് ഈ കുർത്തയുടെ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റേറ്റാണ്. നമ്മൾ അത്യാവശ്യം അനാർക്കലി കുർത്ത എന്നൊക്കെ പറയുമ്പോൾ ഒരു 400 മേലെയാണ് എല്ലാവരും കൂടുതൽ കിട്ടുക, വളരെ കുറച്ചായിരിക്കും 300 ആ ഒരു റേഞ്ചിൽ കിട്ടണേ. അപ്പൊ ഇതിന്റെ റേറ്റ് 397 ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഓക്കെ അല്ലേ, നല്ലൊരു റേറ്റ് അല്ലേ ഈ കുർത്തയ്ക്ക്. അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്, നല്ല കുർത്തയാണ്, കാണാൻ നല്ല കളറാണ്. അതുകൊണ്ട് എനിക്ക് ഈ റേറ്റിങ്ങും അല്ല ഈ റേറ്റും എനിക്ക് നല്ലൊരു റേറ്റ് ആയിട്ട് തോന്നി കേട്ടോ. അടിപൊളി കുർത്തയാണ്, എനിക്ക് നല്ല ഇഷ്ടമായത്.
അപ്പൊ ഓരോ പ്രാവശ്യം ഞാൻ വീഡിയോയില് നിങ്ങൾക്ക് പറയാറുണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇപ്രാവശ്യം എടുത്തതിൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട വണ്ടി, ഞാൻ ഒരു കുർത്ത കാണിച്ചു തരാറില്ലേ. അപ്പൊ ഇപ്രാവശ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട കുർത്തയാണ് ഇനി കാണിക്കാനായിട്ട് പോണത്. ഇതും ഒരു ഗ്രീന് കുർത്ത തന്നെയാ കേട്ടോ. ഗ്രീൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഒലിവ് ഗ്രീൻ കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് കയ്യിൽ കിട്ടിയപ്പം സൈറ്റില് വെറും ഗ്രീനെന്ന് മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ഇത് കുറെ പേര് കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറെ പ്രാവശ്യം ഇത് എടുക്കണം എന്ന് വെച്ചിട്ട് പിന്നെ എന്താ അറിയില്ല എടുക്കാണ്ട് വെച്ചിരുന്ന. പക്ഷെ ഇത് കിട്ടിയപ്പം ഇത് ഇട്ട് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത്രയും അടിപൊളി കുർത്ത കേട്ടോ. അപ്പം ഇതും അതെ ഒരു എന്താണ് ക്രേപ്പ് മെറ്റീരിയല് വന്നിട്ടുള്ള കുർത്തയാണ്. ഇതിന്റെ മുകളില് ഇതിന്റെ എന്താ പറയാ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. അപ്പം നമുക്കിത് കാണുമ്പോൾ നല്ല ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഒരു സ്ട്രേറ്റ് കുർത്തയാണ്. അതിന്റെ മുകളിൽ ഒരു ഓവർ കോട്ട് പോലെയുള്ള ഈ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. ഈ തുണിയുടെ കൂടെ തന്നെ വരുന്നതാണ്, സെപ്പറേറ്റ് ഓവർ കോട്ട് അല്ല, തുണിയുടെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. നല്ല ഭംഗിയാണ് ഇത് ഇട്ടിട്ട് കാണാനായിട്ട്. എനിക്ക് അറിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായി, ഞാൻ വിചാരിച്ച ഇത്രയൊന്നും ഭംഗി ഉണ്ടാവില്ല എന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ട് കണ്ടപ്പോൾ. നല്ല ഒരു കുർത്ത, കുറച്ച് സ്ട്രൈറ്റ് കുർത്തയാണ്. പക്ഷെ ഈ സംഭവം നമ്മൾ ഓവർകോട്ട് കാര്യങ്ങളുള്ള ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരി ഫ്ലെയർഡ് ആയിട്ട് കിടക്കണ പോലെ നമുക്ക് ഒരു ഫീല് വരും കേട്ടോ. അപ്പം ബാക്കിൽ ഇത് ഫുള്ള് ഈ ഒരു പ്ലെയിൻ തന്നെയാണ്. ഫ്രണ്ടിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭാഗത്ത് ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. ബോട്ട് നെക്കാണ് വന്നിരിക്കുന്നത്. കൈയിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് നേരടിക്കുന്ന ടൈപ്പ് കൈയാണ് കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, ഒരുപാട് ബോറായിട്ടൊന്നുമില്ല. കണ്ടില്ലേ ഇതേമാതിരി ത്രീ ക്വാർട്ടർ സ്ലീവ്സ് തന്നെ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ അടിപൊളിയാണ്, ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു എയർലൈൻ കുർത്തയാണ് അത്. ഇതിന് റേറ്റ് വന്നിട്ടുള്ള 497 രൂപയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത റേറ്റാണ്, കാരണം ഓവർകോട്ട് സംഭവങ്ങളോ നല്ലൊരു റിച്ച് ലുക്കൊക്കെ തോന്നിക്കുന്ന ഒരു കുർത്ത ആയതുകൊണ്ട് ആ റേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഓക്കെ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. നല്ല റേറ്റ് ആയിട്ട് തോന്നി, നല്ല കുർത്തയാണ്. അത്യാവശ്യത്തിന് റേറ്റിംഗ് ഉണ്ട്, നേരത്തെ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത്യാവശ്യത്തിന് റേറ്റിംഗ്, നല്ല റേറ്റിംഗ് ഉണ്ട്. 4+ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കുർത്തയാണ് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും ഞാനൊരു കുർത്ത പാൻറ് സെറ്റ് എടുക്കാറുണ്ട്. ഇപ്രാവശ്യം ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇതവിടെ എടുത്തുവച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ കോട്ടൺ ഒന്നും എടുത്തിട്ടില്ല ഇപ്രാവശ്യം ഡ്രസ്സുകൾ കേട്ടോ. ഫുള്ള് ക്രേപ്പും റയോണാണ്. അപ്പം ഇനി കാണിക്കാനായിട്ട് പോകുന്നതും ഒരു റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു സ്ട്രൈറ്റ് കുർത്തയാണ്. കുർത്ത പലാസോ സെറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അതൊരു എന്ത് കളറാണ്, ബീജല്ല എന്താണ്, പീച്ച് കളറിലുള്ള കുർത്ത പാൻറ് സെറ്റ് കേട്ടോ. പലാസോ സെറ്റ് റയോണാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അത്ര അങ്ങോട്ട് സോഫ്റ്റ് അല്ല. റയോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച് കുർത്ത റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുർത്തയായിരുന്നു. ഇത് സോഫ്റ്റ് അല്ല, ഇത്തിരി കൂടി ഹാർഡ് ആയിട്ടുള്ള ഒരു മിക്സഡ് ആണ് തോന്നുന്നു. ഫുൾ പ്യുവർ റയോൺ എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി മിക്സഡ് ആയിട്ടുള്ള കുർത്തയാണ്. നെക്കൊക്കെ ഇതേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നെക്കിൻ്റെ അവിടെ ഒരു കുഞ്ഞ് കട്ടിങ് പോലെ വന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞ് ബട്ടൺ പോലെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുർത്ത സ്ട്രെയിറ്റ് കുർത്തയാണ്, ത്രീ ക്വാർട്ടർ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ വേറെ കാര്യമായിട്ടുള്ള ഒന്നുമില്ല, ഫുള്ള് ഈ ഒരു പ്രിന്റ് മാത്രം. കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഈ ഒരു കുടുക്ക് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കോളറൊന്നുമില്ല. സാധാരണ ഒരു സ്ട്രെയിറ്റ് കുർത്ത കേട്ടോ, ഒന്നുമില്ല പറയാനെ. ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാൻറ് എനിക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ കുർത്തേനെക്കാട്ടിലും. നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്താണ് ലൈൻസ് ഉള്ള പാൻറ്, പലാസോ പാൻറ്. എക്സൽ എടുത്തോണ്ട് തന്നെ അരയുടെ ഭാഗത്തേക്ക് എനിക്ക് അത്യാവശ്യത്തിന് കറക്റ്റ് പാകമാണ്. എന്താ വെച്ചാല് ചിലപ്പോൾ നമുക്ക് അതായത് ഞാൻ പറയാറുള്ളത് എനിക്ക് എൻ്റെ കറക്റ്റ് ഫിറ്റ് എന്ന് വെച്ചാല് അത് ലാർജാണ്. അപ്പം അത് വെച്ചിട്ട് എനിക്ക് പാൻറ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാല് പാൻറ് എനിക്ക് ടൈറ്റ് ആവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സൽ എടുക്കണേ. പാൻറ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് എന്താ പറയുക, ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന പാൻറ്റല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ട് കിടക്കുന്ന പാൻറ്റും അല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു പലാസോ പാൻറ്റാണ് കേട്ടോ. നല്ല പാൻറ്റാണ്. മെറ്റീരിയൽ വന്നിരിക്കുന്ന രണ്ടും ഒരേ മെറ്റീരിയൽ തന്നെയാണ്. പാൻറ്റും അതുപോലെ തന്നെ എന്താണ് കുർത്തയും ഒരേ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് രണ്ടിനും കൂടി സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 699 രൂപയാണ്. കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. രണ്ടും കൂടി കാണാനും നല്ല ഭംഗിയുള്ള കളറാണ്. എനിക്ക് ഈ കളർ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല കളറാണ്, എനിക്ക് ഇഷ്ടമാണ്. പാൻറ് നല്ല അടിപൊളിയാണ് അല്ലേ. നമുക്ക് ഈ കുർത്തയുടെ കൂടെ അല്ലാണ്ട് സെപ്പറേറ്റഡ് ടീഷർട്ടിൻ്റെ കൂടെയോ ഇടാൻ പറ്റിയൊരു പാൻറ്റാണ്. എനിക്ക് ഇഷ്ടമായി കേട്ടോ ഈ പാൻറ്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്ത. ഇതിനെപ്പറ്റി എന്താ വേറെ പറയാനുള്ളത്, ഇത്രയൊക്കെ തന്നെയുള്ളൂ പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഓക്കെ, നല്ലതാണ്, എനിക്കിഷ്ടമായി, എല്ലാം ഇഷ്ടമായി. എന്നാലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള ഓവർകോട്ട് മോഡൽ വരുന്ന ആ ഗ്രീൻ കുർത്തയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. എല്ലാം നല്ല തന്നെയാണ്.
ഞാൻ ആദ്യം വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം നല്ല റേറ്റിംഗ് ഉള്ളതും അതുപോലെ നമ്മൾ കൊടുക്കണ കാശിനെ ഗുണമായിട്ടുള്ള എന്താ പറയാ കൊടുക്കണ കാശിനെ പക്ക നല്ല തന്നെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയിട്ട് നോക്കിയാൽ മതി. താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എല്ലാം കൂടെ കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൂടി കാണാൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ ലിങ്ക് ഉണ്ട്, അതിൽ പോയാലും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് മേടിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.